ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പകുതി വിലയിൽ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻസ് ഒക്കെ വിൽക്കുന്ന ഒരു കിടിലൻ കടയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റില് നമ്മുടെ ആലുവ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ലേഡി ഓണ്ടർപ്രണറാണ് ഈ ഒരു ഷോപ്പിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. പകുതി വിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് 2023 സ്റ്റോക്കിലുള്ള എല്ലാത്തരം ഹോം അപ്ലയൻസസും നിങ്ങൾക്ക് വൻ ലാഭത്തിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അപ്പൊ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ആലുവ മെയിൻ സിഗ്നൽ ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് നേരെ കടുങ്ങല്ലൂർ റൂട്ടിൽ നമ്മളൊരു 500 മീറ്റർ നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാം. ഇതാണ് നമുക്ക് ആ ഒരു പകുതി വിലയ്ക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ കിട്ടുന്ന ആ ഒരു ഷോപ്പ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. പേരെന്താ? സീന. സീന അല്ലേ, ഓക്കെ. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് നമുക്കുള്ളത്? നമുക്ക് സാംസങ് എൽ ജിയുടെ എല്ലാ പ്രോഡക്ട്സും വരും. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ടിവി, എസി, ഓവൻ, അങ്ങനെ എല്ലാം. ഓക്കെ ഓക്കെ. എന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് സ്റ്റാർട്ടിങ് ശരിക്കും ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ ആണെങ്കിൽ കടയിൽ ഒരു 26-27 ഉള്ളത് നമുക്ക് ഒരു 19 ആ റേഞ്ചിൽ കൊടുക്കാം. ഫുൾ വാറണ്ടി എല്ലാം കമ്പനിയുടെ തന്നെ കിട്ടും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഏതാ മോഡൽസ്? ജസ്റ്റ് നമുക്ക് ഓഡിയൻസിന് ഒന്ന് മോഡൽസ് കാണിച്ചു കൊടുക്കാലോ. ഉള്ള മോഡൽസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതൊക്കെ വരുമ്പോ മിറർ ഫിനിഷ് ബ്ലാക്ക് 3-സ്റ്റാർ ആണ്. ഓക്കെ. എൽ ജിയുടെ 246 ലിറ്റർ. ഓ, 246 ലിറ്റർ അല്ലേ. 2023 മോഡൽ തന്നെയാണ്. ഓക്കെ. സ്മാർട്ട് ഇൻവെർട്ടർ ആണ് ഇത്. പിന്നെ MRP 39,400 ആണ്. കടയിൽ അത് ഇതൊരു 29-30 ആ റേഞ്ചിൽ കിട്ടും. ഓക്കെ. നമുക്കിതൊരു 22-22,500 ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. 22,500 റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ. ചെറിയ സ്ക്രാച്ച് ഉണ്ടാവും ബോഡിയിൽ, ചെറിയ സ്ക്രാച്ച് ഉണ്ടാവും. ഇതിനിപ്പോ വളരെ ചെറുതായിരിക്കും, കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസം. ചെറിയ ഡെന്റ് അല്ലെങ്കിൽ സ്ക്രാച്ച് ഉണ്ടാവും. ഓക്കെ ഓക്കെ. പുതിയ സാധനം നമ്മളിപ്പോ സെയിം കടകളിൽ കിട്ടില്ലേ, പുതിയ കടകളിൽ കിട്ടണ സെയിം മോഡൽസ് തന്നെ 2023 തന്നെയാണ്. ഓ, 2023 മോഡൽ തന്നെയാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര വില വ്യത്യാസം എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഭമാണ്. വാറണ്ടി സൈതം കൊടുക്കണതാ, കമ്പനി ഡയറക്റ്റ് ചെയ്യണേ. എത്ര വർഷം ഗ്യാരണ്ടി കിട്ടും ഇതിനിപ്പോ? കമ്പനി വാറണ്ടി 10 വർഷം കംപ്രസറിനും 1 വർഷം ഫ്രിഡ്ജിനും കിട്ടും. ചില മോഡലിന് 20 വർഷം കംപ്രസർ, 1 വർഷം ഫ്രിഡ്ജ്. ഓഹോ, കമ്പനി ഡയറക്റ്റ് വാറണ്ടി തന്നെ കിട്ടും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് മോഡൽ ഏതാ നമുക്ക്? പിന്നെ ഇതൊക്കെ വരുമ്പോ 314 ലിറ്റർ ആണ് സാംസങ്ങിന്റെ. ഇത് കൺവേർട്ടബിളും കൂടിയാ, അതായത് നമുക്ക് ഇതും കൺവേർട്ടബിൾ ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞതും ഇതും കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഫ്രീസറിനെ ഫ്രിഡ്ജ് ആക്കാം, ഫ്രീസർ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഓഫ് ആക്കി ഇടാൻ. ഇത് ഇതില് പിന്നെ വേറെ പ്രത്യേകത കേർഡ് മെസ്ട്രോയും കൂടി ഉണ്ട് കേട്ടോ. തൈര് നമുക്ക് ഒരേഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതില് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടയിൽ മേടിക്കുന്ന പോലത്തെ കട്ട തൈര് അത് കിട്ടാനുള്ള ആ സംഭവം. പിന്നെ ഫ്രീസർ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഓഫ് ആക്കിയിട്ട് കറണ്ട് കൺസപ്ഷൻ പറയാൻ സാധിക്കും അല്ലേ. ലാഭകരമായിട്ടുള്ള ഡീലാണ്, ഗ്യാരണ്ടി എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിനൊക്കെ 20 വർഷം കംപ്രസർ വാറണ്ടി ഉള്ള മോഡലാണ്. ഓക്കേ. അപ്പൊ ഒന്നും നോക്കണ്ട, കണ്ണും കൂട്ടി വാങ്ങിക്കാം. ചെറിയ ബോഡിയില് വളരെ അവർക്ക് ഫാക്ടറിന്ന് ഇറക്കൂല അപ്പൊ വരുന്ന ചെറിയ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഡെന്റോ ഉണ്ടാവും. ഓ, മൈന്യൂട്ട് മൈന്യൂട്ട്. അപ്പൊ അടുത്തത് സാംസങ് തന്നെ. ഇത് 394 ലിറ്റർ ആണ് ഫ്രിഡ്ജ്. ഇതും 20 കൊല്ലം വാറണ്ടി ഉള്ള മോഡലാ. കംപ്രസർ 2023 തന്നെയാണ്. ഇതൊക്കെ നമുക്കൊരു 35 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. MRP 56 ഉണ്ട്. ഓ, 35,000 രൂപ വരും അല്ലേ. എത്ര ലിറ്റർ അയച്ചു ഇത് വരുന്നത്? 394. ഓക്കെ. അപ്പൊ ഒരു വലിയൊരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഹോട്ടലിനൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അല്ലേ. ഇതിലും കൺവേർട്ടബിൾ ആണോ? ആ, എല്ലാം 300 above എല്ലാം സാംസങ് കൺവേർട്ടബിൾ ആണ്. ഓക്കെ ഓക്കെ. ഡിസ്പ്ലേ ഒക്കെ നമുക്ക് പുറത്ത് തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. അതായത് ഇവിടുന്ന് നമുക്ക് ഇതാണ് ഫ്രീസർ ഫ്രിഡ്ജ് ആയി മാറ്റാനും ഫ്രീസർ ഓഫ് ആക്കി ഇടാൻ ഓപ്ഷൻ ഒക്കെ. ടച്ച് സ്ക്രീൻ ആണോ? ഇവിടെ എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ പുറത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അല്ലേ. ഓക്കെ. അതുപോലെ ഇതിലും നമുക്ക് ആ കേർഡ് നമുക്ക് ചെയ്യുന്ന ഒരു ട്രൈ ഉണ്ടെന്നോ അല്ലേ. കേർഡില്ല അല്ലേ. ഓ, കേർഡ് സ്ട്രോ വരുന്നില്ല. ഓക്കെ. അപ്പൊ നല്ലൊരു സിൽവർ കളർ ആണ്. ഇതിന്റെ വേറെ കളർ വേരിയേഷൻസ് അവൈലബിൾ ആണോ? കളർ അപ്പുറത്തെ കടയിലുണ്ട്, ബ്ലാക്ക് ഇരിക്കുന്നുണ്ട്. ആണല്ലേ. ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മള് ആ സെയിം മോഡൽ തന്നെ. ഇത് 345 ലിറ്റേഴ്സ് ആണ്. ഇതിനേക്കാളും തൊട്ട് താഴെ 345 ഉണ്ട്. 3-സ്റ്റാർ തന്നെയാ. ഇത് വരുമ്പോ
നമുക്കൊരു 31,500 ചെയ്യാം. 31,500 വരെ നമുക്ക് ഫൈനലൈസ് ചെയ്യാം അല്ലേ? 91,900 എം ആർ പി ഉണ്ട്. ഓക്കെ ഓക്കെ. കേരളത്തിൽ അങ്ങോട്ടേക്കും നമുക്ക് നമ്മൾ ഓൾ കേരള സപ്ലൈ ഉണ്ട്. APSലി വിടും. ആണല്ലേ? ഓക്കെ. ആലപ്പി പാർസൽ സർവീസ് ആയിട്ട് കാര്യമുണ്ട്. അപ്പോൾ എത്ര കോസ്റ്റ് വരും നമുക്ക് ഒരു ഫ്രിഡ്ജ് ഒക്കെ കേറ്റി വിടുമ്പോൾ? വലിയ ഫ്രിഡ്ജ് ഒക്കെ വന്ന നല്ല വലിയ ഫ്രിഡ്ജ് സൈഡ് ബൈ സൈഡ് പോലത്തെ ഫ്രിഡ്ജ് വരുമ്പോൾ ഒരു 2,000 രൂപ 2,300 രൂപയോളം വരും. ഇതുപോലത്തെ സാധാരണ നോർമൽ ഫ്രിഡ്ജ് ഒക്കെ ആണെങ്കിൽ 1,000-ൽ താഴെ വരും. ഓ, 1,000-ൽ താഴെ വരുള്ളൂ അല്ലേ? അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇതിന്റെ എം ആർ പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാഭമാണെന്ന് തന്നെ പറയാം. കടയിലെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും 10-12 രൂപയുടെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ വരുമ്പോ 465 ലിറ്റർ അല്ലേ? അമ്പോ, ഇത് വലിയൊരു ഫ്രിഡ്ജാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. വളരെ വലിയ ഫ്രിഡ്ജാണ്. ഉള്ളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് ട്രേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസും എല്ലാം 465 ലിറ്റർ ആണ്. ആണല്ലേ? ഡോറിലും അതെ, ഡോറിലും അത്യാവശ്യം ഒരുപാട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫ്രിഡ്ജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തേക്ക് നമുക്ക് ഒന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല അല്ലേ? മോഡലായിരുന്നു. 45,000 രൂപയിൽ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ? നല്ല വലിയ ഫ്രീസർ സ്പേസും ആണ്. ഇതും കൺവേർട്ടബിൾ ആണ് അല്ലേ? ആണല്ലേ? ഇത് 2023 സ്റ്റോക്ക് തന്നെയാണോ? ഓ, എല്ലാം പുതുപുത്തൻ സ്റ്റോക്ക് ആണ് കേട്ടോ. 23 സ്റ്റോക്ക് ആണ് നമുക്ക് ഈ ഒരു കടയിലുള്ളത്. അതാണ് ഈ ഒരു കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പല സ്ഥലത്തും കമ്പനി സെക്കൻഡ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ ബാക്കിലേക്കുള്ള ഡേറ്റുകളിലാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കറണ്ട് ഇയറിലുള്ള ഐറ്റം നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. സെയിം മോഡൽ തന്നെയാണ് അല്ലേ? ഇതില് ഹാൻഡിലും കൂടെ വരും. അത്രയുള്ളൂ. ഹാൻഡിൽ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഡെമോ രജിസ്റ്റർ ചെയ്ത കമ്പനി നാള് വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കേ, അതിന് നമുക്ക് ഹാൻഡിൽ ഇല്ലേ? അപ്പോൾ ഹാൻഡിൽ ഇല്ലാത്ത മോഡൽ. ഓ, ഇത് ഹാൻഡിൽ ഉള്ള മോഡൽ. അപ്പോൾ വില വ്യത്യാസം ഉണ്ടോ അത് രണ്ടും തമ്മിൽ? വലിയ വ്യത്യാസമില്ല. ഓക്കേ, ഇത് നമ്മൾ നേരത്തെ കണ്ട 345 ലിറ്റേഴ്സ് ആണ്. 31,500 പറഞ്ഞില്ലേ? ഇതാ മിറർ ഫിനിഷ് ചെയ്ത് കണ്ടോ. അത് ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. ഓ, ചെറിയ മൈനസ്. ഇതിപ്പോ ഫ്രണ്ടിൽ തന്നെയാണ്. പക്ഷെ അതൊക്കെ നെഗ്ലിജിബിൾ ആണ് അല്ലേ? നമ്മളിപ്പോ വീട്ടിൽ കൊണ്ടുവച്ച കാണാനേ പറ്റത്തില്ല അല്ലേ? സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് അറിയ പോലും. ആ, ശരിയാണ്, തീർച്ചയായിട്ടും അറിയത്ത് പോലും ഇല്ല. ഇത് ബ്ലാക്ക് ആണ് അല്ലേ? ഓക്കെ. ഇതിനെന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? 22,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? എന്റെ എം ആർ പി എത്ര? 38,000 ഓക്കേ. ഓക്കേ, നല്ലൊരു ഫ്രിഡ്ജാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, ഒരു കുടുംബത്തിന് പറ്റുന്ന രീതിയിലുള്ള ഫ്രിഡ്ജാണ്. സൈഡ് ബൈ സൈഡ് ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് കുറച്ച് കൂടിയ മോഡലാണ്. അതായത് നമ്മൾ സാധാരണ സൈഡ് ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ 60 തുടങ്ങിയൊക്കെ വരും. 55-60 ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം സാംസങ് എൽജി. പക്ഷേ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബീസ്പോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടിയുണ്ട്. അതായത് ഗൂഗിളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് പറയില്ലേ, ഗൂഗിളില് ആ സംഭവം ഉണ്ട്. പിന്നെ എന്താ, വൈഫൈ ടെക്നോളജിയാണ്. മൊബൈലിൽ നിന്ന് സ്വിച്ച് ഓഫ് ഓണ്, എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ മൊബൈലിൽ വരും നമ്മൾ പുറത്ത് പോയാലും. അങ്ങനെ കുറെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. പിന്നെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഉണ്ട്. അയ്യോ, അത്രേ ഉള്ളൂ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ മാനുഫാക്ചറിംഗ് ആണ്. അതായത് 2023 സെപ്റ്റംബർ കഴിഞ്ഞ മാസത്തെ ഫ്രിഡ്ജ് അല്ലേ? വില എത്ര വരുന്നത് ഇതിന്? ഇത് ശരിക്കും എം ആർ പി 151,000. കടയിൽ ഇത് ഓഫർ റേറ്റ് 1,27,900 അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് ഒരു 79 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഓ, അത് വലിയൊരു ഡീലാണ് അല്ലേ? 79 വരുന്നുള്ളൂ. 6 ലിറ്റർ ഫ്രിഡ്ജാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ഇതാണല്ലോ എന്റെ ഇന്റീരിയർ വരുന്നത്. ഓക്കെ, ഈ സൈഡ് മൊത്തം ഫ്രീസർ ആണ്. മുഴുവൻ ഫ്രീസർ ആണ്. ഓ, ഈ ഒരു സൈഡ് നമുക്ക് ഫ്രിഡ്ജ് വേണമല്ലേ വരുന്നത്? മുഴുവൻ ഫ്രിഡ്ജ് ആണ്. ഓക്കെ, ഈ പറയുന്ന പോലെ നല്ലൊരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും. സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഐറ്റം ആണോ ഇത്? 3 സ്റ്റാർ ആണ്. 3 സ്റ്റാർ ആണ് അല്ലേ? ഓക്കെ, ശരിക്കും സ്റ്റാർ റേറ്റിംഗ് നോക്കണ്ട. ഇൻവെർട്ടർ ടെക്നോളജി ആയതുകൊണ്ട് കറണ്ട് ഒട്ടും എടുക്കില്ല. ഓക്കെ, 20 കൊല്ലം കംപ്രസർ വാറണ്ടി, 1 കൊല്ലം ഫ്രിഡ്ജ് വാറണ്ടി ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, 1 വർഷം ആവുമ്പോൾ ടോൾ ഫ്രീ വിളിച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തേക്ക് വേറെ ഫ്രിഡ്ജ് ഒന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമേ വരില്ല അല്ലേ? ഇതുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് വരും. സത്യത്തിൽ ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ് അല്ലേ ഇതുപോലെ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുക എന്നുള്ളത് അല്ലേ? പക്ഷെ ഇത് നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ നല്ലൊരു കോസ്റ്റ് വരും അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് പകുതി വിലയിൽ ഈ പറയുന്ന പോലെ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ വരാം അല്ലേ? അപ്പൊ ചേച്ചി, എന്ത് വില നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് 6.5 കിലോ ആണ്. 6.5 കിലോയുടെ എം ആർ പി 33,300 ആണ്. കടയിൽ എന്തായാലും അവർക്ക് ഒരു 27 കുറച്ച് തരില്ല. നമുക്കത് ഒരു 21-നൊക്കെ ചെയ്യാം. 21,000 രൂപയ്ക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ? വാറണ്ടി 10 കൊല്ലം. ഓ, 10 വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. മോട്ടർ വാറണ്ടി, 2 കൊല്ലം മെഷീൻ വാറണ്ടി ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് അതിന് കുറച്ച് കൂടിയ മോഡൽ 7 kg. ഇതിന് 20 കൊല്ലം മോട്ടറിന് 2 കൊല്ലം മെഷീൻ വാറണ്ടിയാണ്.
ഇത് നമുക്ക് ഒരു 24,500 ചെയ്യാം. 24,500 ചെയ്യാം അല്ലേ? എനിക്ക് റിമോട്ട് ഒക്കെ ഉള്ള മോഡലാണോ ഇത്? ഉണങ്ങി വരുന്ന മോഡലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മോഡലാണോ? ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. വീട്ടിൽ ഈ പറയുന്ന പോലെ വാഷിംഗ് മെഷീൻ വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ട് എന്താ പറയാ, ഓഫീസിൽ ഇരുന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ അത്രയും സ്റ്റീമർ ഒക്കെ ഉണ്ട്. ആ, കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ രോഗികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. അപ്പൊ നല്ലൊരു ഡീലാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. ലാസ്റ്റ് പ്രൈസ് എത്രയാണ് നമ്മളിത് കൊടുക്കണം? ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, പിന്നെ ഇത് ടോപ്പ് ലോഡ് LGയുടെ 7.5 kilo LGയുടെ ഇൻവെർട്ടർ, സ്മാർട്ട് ഇൻവെർട്ടർ 5-star ആണ്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ കറണ്ട് കുറച്ച് വലിക്കുള്ളൂ അല്ലേ? കറണ്ട് കൺസംപ്ഷൻ കുറവാണ്. ആഹാ, എന്ത് വില ആയിരിക്കും നമുക്ക് ഇതിന്? 7.5 kg നമുക്ക് ഇൻവെർട്ടർ മോഡൽ ഒരു 15,800 നൊക്കെ ചെയ്യാം. ഓക്കെ, 15,800. അതും ഫ്രണ്ട് ലോഡിംഗ് ആണല്ലേ? ഇത് രണ്ടും സെയിം മോഡൽ ആണ്. പിന്നെ ഇത് ബോഷിന്റെ ആണ്. ആ, ബോഷ് ഒക്കെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കമ്പനി അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് സർവീസ് ഉണ്ടോ ബോഷിന്? ആണല്ലേ, സർവീസ് ഉണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ 7 kg എക്കോ സൈലൻസ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഇൻവെർട്ടർ മോഡൽ തന്നെയാണ്, 5-star. കടയിൽ ഒരു 28 ഉണ്ട്. ബോഷ് പൊതുവെ റേറ്റ് കൂടുതലാ, MRP 36 മറ്റേ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരു 17 ചെയ്യാം. ഓക്കെ, ബോഷ് പൊതുവെ നല്ലൊരു ബ്രാൻഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസിംഗ് ലിഡ് ആണ്, അടപ്പ് കൈവിട്ടാലും പതുക്കേനെ അടയുള്ളൂ. ഓക്കെ, പിന്നെ സൈലന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ വാഷിംഗ് മെഷീൻ? സൈലൻസ് ഡ്രൈവ്, അതായത് ഡയറക്ട് ഡ്രൈവ്, ഒട്ടും ശബ്ദം ഉണ്ടാവില്ല. നോർമലി കടകടകട എന്ന് പറഞ്ഞ ഒച്ചയായിരിക്കും വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുമ്പോൾ, അപ്പൊ അതൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, എത്ര കെ ജി ഇത്? 7 kg. ഓക്കെ, ലാസ്റ്റ് പ്രൈസ്? 16,500 നല്ലൊരു ഡീലാണ് അല്ലേ. ഓക്കെ, ബോഷ് ഒരു മികച്ച ബ്രാൻഡാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അപ്പൊ തികച്ചും നിങ്ങൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഷോപ്പിന്റെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ഷോപ്പിൽ നിന്ന് ഡെലിവറി പോകാൻ വേണ്ടിയിട്ട് എന്താ പറയാ, തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഇത് എങ്ങോട്ടാണ് ഡെലിവറി ഇത് കൊടുക്കുന്നത്? പറവൂർ അല്ലേ, തൊട്ടടുത്ത് തന്നെ. ഓക്കെ, അപ്പൊ ഇതിനെന്താ ആക്ച്വലി എന്തെങ്കിലും ഇപ്പൊ കമ്പനി സെക്കൻഡ്സ് ആണല്ലോ, എന്തെങ്കിലും കംപ്ലൈന്റ്? ഓക്കെ ഓക്കെ ഓക്കെ, ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡെന്റ് കേട്ടോ. ആ ഒരു ഡെന്റ് മാത്രമേ ഉള്ളൂ, അതും ബാക്കിലല്ലേ. ഫ്രണ്ടിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷാണ് കേട്ടോ. അതൊന്നും ആർക്കും സത്യം പറഞ്ഞാൽ നോട്ടീസ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അതിന്റെ ഇന്റീരിയർ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിപ്പോ എത്ര രൂപയ്ക്ക് ഇവർക്ക് വാങ്ങിച്ചിട്ടുള്ളത്? 28,500 അല്ലേ, നല്ലൊരു ബെറ്റർ ഡീലാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതും കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡലാണ് അല്ലേ, ഫ്രണ്ടിൽ ഫുള്ളും ടച്ചും കാര്യങ്ങളും. ഫ്രിഡ്ജ് ഒക്കെ ഫ്രീസർ ഓഫ് ആക്കിയിട്ട് ആ മോഡൽ ആണ് അല്ലേ, പുതിയ മോഡൽ. സ്റ്റാർ ആണ്, കറണ്ട് ഒട്ടും എടുക്കില്ല. ഓക്കെ, കറണ്ട് കൺസംപ്ഷൻ വളരെ കുറവാണ്. പിന്നെ 20 കംപ്രസർ വാറന്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഇവർ കംപ്ലീറ്റ് എന്താ പറയാ, പോളിഷിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കസ്റ്റമറുടെ കയ്യിലേക്ക് ഇവർ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ കൈമാറുന്നത്. അതും വളരെ സേഫ് ആയിട്ടുള്ള ട്രാൻസിറ്റ് സിസ്റ്റം ആണുള്ളത്. ഓൾ കേരള ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വലിയൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണത്? 530 liter ആണ്, പുതിയ മോഡൽ, ഇന്നലെ വന്നതാ. ഓക്കെ, സാംസങ്ങിന്റെ കേട്ടോ. ഓക്കെ, വലിയൊരു ഫ്രീസർ കേസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. 530 liter ഒരു ഫ്രിഡ്ജാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. അത്യാവശ്യം ഒരു വലിയൊരു ഹോട്ടലിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ വലിയ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി മോഡലാണിത്. എത്ര വില എത്ര വരുന്നത്? ഇത് 95 MRP. ഓക്കെ, 95,000 MRP. ഓൺലൈനിൽ ഇത് 74,590 കിടക്കുന്നുണ്ട്. നമുക്കൊരു 49 രൂപയ്ക്കൊക്കെ ചെയ്യാം. ഓക്കെ, നേരെ പകുതി വിലയല്ല അല്ലേ, നേരെ പകുതി വിലയാണ് കേട്ടോ ഇവര് ഈ ഒരു ഫ്രിഡ്ജിന്റെ പ്രൈസ് പറയുന്ന. നല്ലൊരു ഡീലാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. അടുത്ത ഫ്രിഡ്ജ് എന്തേ വരുന്നുണ്ട് കേട്ടോ? ഇത് 324 liter. ആഹാ, കൺവേർട്ടബിൾ തന്നെയാണ്. ഓക്കെ, ഇത് നമ്മൾ അവിടെ കണ്ട ഒരു മെറ്റാലിക് കളറിന്റെ സെയിം ബ്ലാക്ക് ആണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ 29,500 ആ റേഞ്ചിൽ ചെയ്യാം സാധിക്കും. 56 MRP. ഓക്കെ, 56 MRP വരുന്നുണ്ട് അല്ലേ. കൺവേർട്ടബിൾ ആണ്, ഫ്രിഡ്ജ് ആക്കാം, ഫ്രീസർ ഓഫ് ആക്കി ഇടാം. ഓക്കെ, ഈ മോഡലിന് 10 years കംപ്രസർ വാറണ്ടി. ഓക്കെ, 20 years വരും, ചിലത് 10 years ആണ്. ഓ, ഇതാണെങ്കിലോ? ഇത് 415 liter ആണ്, 3-star. ഇതും ഇതിന്റെ ശരിക്കും വില MRP 66. ഓൺലൈനിൽ ഇത് 57,600. നമുക്കൊരു 39 രൂപയ്ക്കൊക്കെ ചെയ്യാം. ഇതാണെങ്കിലോ?
ഇത് നമ്മള് ആ ഫ്രിഡ്ജിനേക്കാളും കുറച്ചുകൂടെ വലുത്. ഓക്കെ, ത്രീ സ്റ്റാർ ആണ് ഇത്. നമുക്ക് ഒരു 32-നൊക്കെ ചെയ്യാം. 32,000 രൂപ ചെയ്യാൻ പറ്റും അല്ലേ? 58 എം ആർ പി. ഓക്കെ, അതൊക്കെ വാഷിംഗ് മെഷീൻസ് ആണല്ലേ? എനിക്ക് വാഷിംഗ് മെഷീൻ ഇത് ഇതൊക്കെ നേരത്തെ അപ്പുറത്തെ കടയിൽ കണ്ടില്ലേ നമ്മള്, 7.5 kilo എൽ ജിയുടെ എന്ന് പറഞ്ഞു ആ മോഡലാ. ഇത് നമുക്കൊരു 15,500 ആ റേഞ്ചിൽ ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഇൻവെർട്ടർ ആണ്. ഓഹോ, പിന്നെ ഇത് വരുമ്പോ ഇത് ബേസ് മോഡലാ, അത് സാംസങ്ങിന്റെ സ്റ്റാർട്ടിംഗ് മോഡലാ. 17,800 എം ആർ പി ഉണ്ട്. കടയിൽ ഇത് എന്തായാലും അവർക്ക് 16 കുറച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 11,500 ചെയ്യാം. ഓക്കെ, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് 6.5 kilo നമുക്കൊരു സെമി ഓട്ടോമാറ്റിക് അവൈലബിൾ ആണോ? ആണെങ്കിൽ നമുക്കൊരു 7 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാം. 7,000 രൂപയിൽ ചെയ്യാൻ പറ്റും അല്ലേ? ടിവിസ് നമുക്ക് അവൈലബിൾ ആണോ? പുറത്ത് ടിവി നമ്മള് 32-inch സാംസങ് 6,000-7,000 ആ റേഞ്ചിലേക്ക് കൊടുത്തിരുന്നു. അപ്ഡേറ്റഡ് വീഡിയോ നമുക്ക് ചെയ്യാട്ടോ. എന്തായാലും ഞാൻ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഒരു സെക്ഷനിൽ വന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പല പല സൈസസിലുള്ള ഫ്രിഡ്ജസ് ഉണ്ട്. 324 liter നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് മെറ്റാലിക് കളറ്, 28-29 ആ റേഞ്ചിൽ. ഇതെനിക്ക് കുറച്ചും കൂടി കുറഞ്ഞ മോഡൽ ആയിരിക്കും തോന്നുന്നത് അല്ലേ? കൺവേർട്ടബിൾ ആണ്. ഓക്കെ, ഇതിന്റെ കൺവേർട്ടബിൾ അല്ലാത്ത മോഡൽ ആണെങ്കിൽ നമുക്ക് 18-19 ആണ്. കൺവേർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് 22 ആ റേഞ്ച്. 2023 തന്നെയാണ് 3-star. 10 കൊല്ലം കംപ്രസർ വാറണ്ടി, 1 കൊല്ലം ഫ്രിഡ്ജ് വാറണ്ടി. ഇതാണെങ്കിലോ ഇത് ബേസ് മോഡലാണ്. ഇതൊക്കെ നമുക്കൊരു 19 ആ റേഞ്ചിൽ ചെയ്യാം. 19,000 രൂപയിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, പിന്നെ വാഷിംഗ് മെഷീൻ ഇത് 7 kg സാംസങ്ങിന്റെ ഇൻവെർട്ടർ മോഡലാണ്. കറണ്ട് കൺസംപ്ഷൻ ഒട്ടും എടുക്കാത്ത മോഡൽ. ഇത് വരുമ്പോൾ ശരിക്കും എം ആർ പി 24,500. നമുക്കൊരു 16 ആ റേഞ്ചിൽ ചെയ്യാം. പിന്നെ വൈഫൈയും കൂടെ വരുന്ന മോഡലുണ്ട്, ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ വരുമ്പോ ഒരു 500-600 രൂപ കേറും. 16,600 ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയും പ്രോഡക്ട്സ് ഉള്ളത്. പിന്നെ നമുക്ക് അപ്പുറത്ത് ഗോഡൌൺ ഉണ്ട്, കഴിയുന്നതിനനുസരിച്ചാണ് അപ്ഡേറ്റ് ചെയ്തോണ്ടേയിരിക്കും അല്ലേ? ഫ്രണ്ട്സ്, അപ്പൊ റെഡ് 9 കിച്ചൺ എന്നാണ് നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ വരട്ടോ. പകുതി വിലയിൽ ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും എല്ലാത്തരം ഹോം അപ്ലയൻസും ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. നല്ല കിഡിലൻ ഡീലുകളാണ് ഇവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. എല്ലാം 2023 ലേറ്റസ്റ്റ് പ്രൊഡക്ട്സും ആണ്. 6 മാസത്തിലും കുറവ് എന്താ പറയുക, മാനുഫാക്ചറിംഗ് ഉള്ള പ്രൊഡക്ട്സ് ആണ് ഇവർ കൂടുതലും വിൽപ്പന നടത്തുന്നത്. ചേച്ചിയുടെ പേര് സീന എന്നല്ലേ? സീന എന്നാണ് ചേച്ചിയുടെ പേര് വരുന്നത്. അപ്പൊ ലൊക്കേഷൻ ഒന്ന് ഓഡിയൻസിന് പ്രോപ്പർ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. എറണാകുളം സൈഡിൽ നിന്ന് വരുമ്പോ ആലുവ തോട്ടേക്കാട്ടുകര ഉണ്ട്, മാർത്താണ്ഡവർമ്മ പാലം കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷൻ ആണ് തോട്ടേക്കാട്ടുകര ജംഗ്ഷൻ. അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കറക്റ്റ് ഒരു 500 meter വരുമ്പോ തന്നെ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഹലോ കൊച്ചിയിൽ വരുന്നത്. സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.